പറയ്. ഞാൻ പ്രതിമ ഉണ്ടാക്കാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി വന്നതാ നിങ്ങളുടെ വീട്ടിലേക്ക്. നല്ല കാര്യമാണല്ലോ, സന്ധ്യയാകുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ സന്തോഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്കാണ് വരാറ്. പക്ഷെ നിങ്ങൾ ഭാര്യമാർ ഞങ്ങളുടെ സ്ഥലത്തെ മണ്ണെടുത്തുകൊണ്ടു പോകുന്നു ദേവിയുടെ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി. ചെല്ലു മെഹർ, ഈ ഭാര്യയ്ക്ക് നിന്റെ കൈകൊണ്ട് തന്നെ മണ്ണെടുത്തു കൊടുക്ക്. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, മണ്ണ് കിട്ടിയാലുടൻ നീ ഇവിടെ നിന്ന് പൊയ്ക്കോണം. പിന്നെ ഇവിടെ നീ നിൽക്കരുത്, ഇതൊരിക്കലും ഭാര്യമാർക്ക് പറ്റിയ സ്ഥലമല്ല. അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടേക്ക് വരില്ലായിരുന്നു. ഇവിടേക്ക് ആരും സ്വന്തം ഇഷ്ടത്തോടെ അല്ലല്ലോ വരുന്നത്. പിന്നെ ഈ പെൺകുട്ടി, ഇവളും സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ലല്ലോ. വഴി പിഴച്ചവളെന്ന പേര് കേൾക്കാനേ. അത് മനസ്സിന്റെ കാര്യമാണ്. ചിലർക്കിത് നരകമാണെങ്കിൽ മറ്റു ചിലർക്ക് ഇത് പറുദീസ പോലെയാണ്. ഇവിടേക്കാരും സ്വന്തം ഇഷ്ടത്തോടെ അല്ല വരുന്നത്. ഈ ലോകത്തൊന്നും തന്നെ ആരുടെയും ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്. ഇവിടെ ഓരോരുത്തരും അവനവന്റെ തലയിലെഴുത്തിന്റെ ഭാഗമായാണ് എത്തുന്നത്. തലയിൽ വരച്ചതേ നടക്കൂ. ഇവളുടെ തലയിലെഴുത്ത് ഇവളെ എവിടെയൊക്കെയാ കൊണ്ടുപോകുന്നേന്നറിയോ? ചെല്ല്, ചെന്നീ സുമംഗലിക്ക് സ്വന്തം കൈകൊണ്ട് മണ്ണ് കൊടുക്ക. അകത്തേക്ക് പോകട്ടെ. വാതിൽ തുറക്ക്. താങ്ക് യു. സെൻട്രൽ ജയിൽ. അമ്മൻ ഇവിടെ നിന്ന് വന്നത്? രാജേഷിന്റെ പറഞ്ഞു ഇവിടെ അല്ലേ ഉള്ളത്? അതെ മാഡം, ഒന്ന് തന്നെ. മാഡത്തിന് ആരെ കണ്ടേ? അത് ഞാൻ. മാഡം നോക്ക്, പെർമിഷൻ ലെറ്റർ ഇല്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. ഞാൻ ACP നീരജ് വർമ്മയുടെ മദറിൻ ലോയാണ്. സോറി മാഡം, മാഡം ആരായാലും പെർമിഷൻ ലെറ്റർ ഇല്ലാതെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു തരാം. എത്ര ഭാഗ്യവതിയാണ് നിങ്ങൾ, സുമംഗലിയാണ്. എനിക്ക് ഈ സ്വപ്നമൊന്നും ഒരിക്കലും പൂർത്തിയാക്കാനേ സാധിക്കില്ല. സ്വന്തമായി വീടുമില്ല, കുടുംബവുമില്ല. ഇത് പിടിക്കും, ഇത് നിന്നെ രക്ഷിക്കും, നിന്റെ ധൈര്യം ചോർന്നു പോവാതെ കാക്കും. ഗണേശ ഭഗവാന്റെ വിഗ്രഹം. ഭഗവാൻ ഭക്തനെ തേടി കണ്ടുപിടിക്കും. വേഗം മണ്ണ് വാങ്ങി ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. വിജയദശമി വരെ നീ ഒരു കാരണവശാലും പുറത്തു പോകില്ല. വരൂ, ഞാൻ ഇവളെ കൊണ്ടുവിടാം. ആരാണ് ഈ സ്ത്രീ? നിന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം. നിന്നെ ഒരിക്കൽ നോക്കിയാൽ കണ്ണെടുക്കില്ല. എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നതെന്നറിയില്ല. എന്റെയും നിന്റെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന എന്തോ ഒന്ന് നമുക്കിടയിലുണ്ട്. ദുർഗാ ദുർഗാ. ഒരുപാട് നന്ദിയുണ്ട്.
ജൂഹിയെ രക്ഷിക്കാൻ വിജയദശമി വരെ സമയമുള്ളൂ. നീരജനോട് ഉടനെ എല്ലാം പറയണം. നോക്ക്, എന്റെ ഭർത്താവ് ACP-ആ. അദ്ദേഹം അറിഞ്ഞുണ്ടല്ലോ. നീരജ്, താങ്ക് യു. അഥവാ നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അറിയില്ല എന്താ സംഭവിക്കാന്ന്. നീരജ്, ഞാനത് പണ്ഡിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ ആളുകൾ അവിടെയുണ്ട്. അവർ നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ സ്വയം അപകടത്തിലേക്ക് ചാടുന്നത്? എന്തിന്? ഇനി ഇപ്പോ നീ ഇവിടെ തന്നെ കിടക്കും, ഈ സെല്ലിനുള്ളിൽ കിടക്കും. ഞാൻ പറയുന്നത് വരെ പുറത്തിറങ്ങില്ല നീ. നീരജ്, നീരജ്, ജൂഹ അപകടത്തില്ല. ജൂഹി അപകടത്തില്ല. പ്ലീസ്, ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കേക്ക് നീരജ്, പ്ലീസ്. ഞാൻ അവിടെ പോയപ്പോ ഞാൻ കണ്ടതാ. മതി അവനി, മതി. നീ എന്തുകൊണ്ടാ മനസ്സിലാക്കാത്തത് ഞാൻ നിന്നോട് അങ്ങോട്ട് പോവരുത് പോവരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന്? ഇനി എങ്ങനെയാ ഞാൻ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇനി നീ ഇവിടെ തന്നെ കിടക്കും, ഞാൻ രഘു പണ്ഡിറ്റിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ. പിന്നെ ജൂഹി, എനിക്ക് ജൂഹിയുടെ കാര്യം പറയാനുള്ളൂ. നീരജ്, അവളെ രക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാ. നീരജ്, ജൂഹിയുടെ ലേല ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താ? അതെ നീരജ്, അവിടെ ഒരു സ്ത്രീയുണ്ട്. അവർ ജൂഹിയെ വലിയൊരു ക്ലയന്റിന് വിറ്റ് കഴിഞ്ഞു. ഇനി വിജയദശമിയുടെ അന്ന് അവളെ അയാൾ കൊണ്ടുപോകും. നമ്മുടെ കയ്യില് സമയം വളരെ കുറവാ. എന്താ, അവർ ജൂഹിയെ ലേലത്തിൽ വിറ്റെന്നോ? അതെ നീരജ്. ഒരുപക്ഷെ ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും ഒരിക്കലും അറിയില്ല. നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാ. ഇനി വിജയദശമി വരെ നമുക്ക് സമയമുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ജൂഹി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണം, രക്ഷപ്പെടുത്തണം. ജൂഹിയെ ലേലത്തിൽ വിറ്റു. ഇല്ല, ഞാൻ ജൂഹിക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. അവൾക്കൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവരെങ്ങനെയാ അവളെ? ഇല്ല, ഒന്നും നടക്കില്ല. അന്നൊരിക്കൽ ഞാൻ ആ റാക്കറ്റിനെ പിടികൂടിയ ശേഷം അനേകം പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ഇന്ന് ഞാൻ സ്നേഹിച്ചിരുന്ന, എൻ്റെ ഹൃദയമെടുപ്പായിരുന്ന ആ പാവം പെൺകുട്ടി, അവൾ ഇന്ന് ആ റാക്കറ്റിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക, വെറുപ്പ് തോന്നുക. ഞാൻ ACP-ആണ്, നിയമത്തിൻ്റെ പിൻബലമുണ്ട് എനിക്ക്. എന്നിട്ടും ജൂഹി ഇത്രയും വലിയൊരു അപകടത്തിൽ പെട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി. ACP നീരജ് വർമ്മ തോറ്റിരിക്കുന്നു. ഇല്ല നീരജ്, പ്ലീസ് സമാധാനിക്ക്. എനിക്കറിയാം നിന്റെ ഉള്ളിൽ എന്താ വിങ്ങി പൊട്ടുന്നതെന്ന്. ജൂഹി, ജൂഹിയെ എത്ര മാത്രം നീ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ചെറുതായിരുന്നപ്പോ എന്റെ ബാല്യം തട്ടിപ്പറിച്ചതുപോലെ എനിക്കറിയാം വിരഹ ദുഃഖം എത്രമാത്രം വലുതാന്ന്. ജൂഹിക്ക് ഇതുവരെ എന്തൊക്കെ സംഭവിച്ചോ അതിന്റെ ഒന്നും വേദന നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. പക്ഷെ അവളെ ആ ബംഗ്ലാവിൽ നിന്ന് സ്വതന്ത്രയാക്കേണ്ടത് നമ്മുടെ ചുമതലയാ, നമ്മുടെ ലക്ഷ്യമാണിത്. ഇപ്പൊ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീരജ്. പക്ഷെ നിന്റെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, അത് നിന്റെ ധൈര്യമാക്കി മാറ്റണം നീരജ്. ACP നീരജ് വർമ്മ ഒരിക്കലും തോൽക്കില്ല. പിന്നെ ഈ യുദ്ധത്തിൽ നീ തനിച്ചല്ല, ഞാനും ഉണ്ട് നിന്റെ കൂടെ. നമുക്ക് സമയം വളരെ കുറവാണ്, അപ്പോൾ നമുക്ക് വിവരം കിട്ടണം. പക്ഷേ ആ ബംഗ്ലാവിനുള്ളിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, കാരണം അവിടുത്തെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവിടെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട് നീരജ്, അതിലൂടെ ജൂഹിയുടെ റൂമിൽ എന്ത് നടന്നാലും നമുക്ക് അറിയാൻ കഴിയും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയത്. എന്നിട്ടത് ഗണപതി വിഗ്രഹത്തിൽ ഒളിപ്പിച്ചു. നീ എനിക്ക് ജൂഹിയുടെ ലേലം നടന്ന വിവരം നൽകിയതിലൂടെ നിയമത്തിന് വലിയ സഹായമാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ ഓഡിയോ റെക്കോർഡർ വെക്കുന്നത് ഒരു പണിഷബിൾ ഓഫൻസ് ആണ്, അത് ഒരു ഫ്രോഡായി കണക്കാക്കുക. നീ ഇക്കാര്യം ചെയ്യരുതായിരുന്നു അവനി. നീരജ്, എനിക്കറിയാം ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റാണെന്ന്, പക്ഷെ എന്റെ ലക്ഷ്യം ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ആവശ്യം ഒരേ കാര്യമാണ്, ജൂഹിയെ അവിടെ നിന്ന് രക്ഷിക്കുക, ആ പണ്ഡിറ്റിനെ പോലൊരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുക.
കൊട്ടാരത്തിൽ നിന്നും മെഹറിനെ ഞാൻ സ്വതന്ത്രയാക്കി. എന്നിട്ടും അവൾ എന്നെ ചതിച്ചിട്ട് അവനെ രക്ഷിച്ചു. അവൾക്ക് അവനെയോട് ഇത്ര മമത എന്താ? അവളുടെ മുറിയിലൊന്ന് നോക്കാം, എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ. ജോഹിയുടെ മുറിയിലാരോ. നിങ്ങൾ എന്റെ മുറിയിൽ എന്താ ചെയ്യുന്നത്? അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുക. ഈ ബംഗ്ലാവിൽ നീ എപ്പോഴും എന്ത് ചെയ്യുക? ഞാൻ നിനക്ക് ഇവിടെ നിന്നും സ്വതന്ത്രയാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നു, പക്ഷെ നീ എന്നെ ചതിച്ച് തിരിച്ചു വന്നു. അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. നിനക്കറിയില്ല ഈ രാജേശ്വരിയെ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് വെച്ചത് ഫെയിൽ ആയി കാണോ? നീരജ്, ഇത്ര പെട്ടെന്ന് ധൈര്യം കൈവിടരുത്. നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയാൻ കഴിയും. അതിനൊന്നുള്ള സമയമില്ല. നമുക്ക് രഘു പണ്ഡിറ്റിനെ പിടിക്കാനുള്ള മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അയാൾ എവിടെയാണ് അത് നമുക്കറിയില്ല, പക്ഷെ ഇത്ര അറിയാം അയാൾ ആക്റ്റീവ് ആണെന്ന്. ആരോ അയാൾക്ക് വേണ്ടി അയാളുടെ ആബ്സെൻസിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാവുന്നേ? നമുക്ക് കളയാൻ സമയമില്ല. നീ പറയ, നീ അവിടെ എന്തൊക്കെയാ കണ്ടത്? ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. വിജയദശമി വരെ ഒന്ന് കാത്തിരിക്കൂ. അതുവരെ നിങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ. അറിയില്ല എന്താ ഇങ്ങനെ തോന്നുന്നതെന്ന്. എന്റെയും നിന്റെയും ജീവിതത്തെ ഒരുപോലെ സ്വാധീനിക്കുന്ന എന്തോ ഒന്ന് നമുക്കിടയിലുണ്ടെന്ന്. നീരജ്, അവരുടെ സംസാരം കേട്ടാൽ ആശ്രമവാസി പോലെ, പക്ഷെ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ ജൂഹിയുടെ കണ്ണുകളിൽ കണ്ടതാ അവൾ എപ്പോഴും പേടിച്ചൊരണ്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ അവരാണ് ജൂഹിയെ ലേലത്തിൽ വിട്ടത്. ഓടിപ്പോവാൻ ശ്രമിക്കുകയായിരുന്നോ? അല്ല, ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ എനിക്കിവിടെ നിന്ന് ഓടിപ്പോവണ്ടെന്ന്. ഞാൻ അറിഞ്ഞു നീ ഭഗവാനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന്. ഭഗവാന്റെയും ഭക്തന്റെയും ഇടയിൽ മറ്റാരും കടന്നു വരാൻ പാടുള്ളതല്ല. ഇനി നിനക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്നാണെങ്കിൽ എന്നോട് നീ പറയണം. ഞാൻ ഒരു നിമിഷം കൊണ്ട് നിന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും. നീരജ്, ഇത് ആ സ്ത്രീയുടെ ശബ്ദ. പണ്ഡിജി, പിന്നിൽ നിന്ന് എന്നെ ഒരിക്കലും വിളിക്കാൻ പാടുള്ളതല്ല. അറിയാമല്ലോ ഞാൻ പണ്ഡിറ്റാണ്. എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഒരിക്കലും വരില്ല. പണ്ഡിറ്റ്? ഈ പണ്ഡിറ്റ് ഒരു സ്ത്രീയാണ്. എന്നുവെച്ചാ ഇത്രയും നാൾ നമ്മൾ രഘു പണ്ഡിറ്റിനെ അന്വേഷിച്ചിരുന്ന പുരുഷൻ. അതെങ്ങനെ സംഭവിക്കും? ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരേ ഒരു പേരാണ് പുറത്തു വന്നത്, അതാണ് രഘു പണ്ഡിറ്റ്. നീരജ്, ഇതിനർത്ഥം അത് രഘു പണ്ഡിറ്റ് അല്ല, രാഗിണി പണ്ഡിറ്റ് ആണ്.
അപ്പൊ ഈ റാക്കറ്റിന്റെ പിന്നിലെല്ലാം രാഗിണി പണ്ഡിറ്റാണ്. പിന്നെ നമുക്ക് ഈ രഘു പണ്ഡിറ്റ് എന്ന പേര് കിട്ടാൻ കാരണമെന്താ? ചിലപ്പോ രാഗിണി പണ്ഡിറ്റിനെ പേടിച്ചിട്ടായിരിക്കും. മാത്രമല്ല, നമുക്ക് തെറ്റായ പേരും ഐഡന്റിറ്റിയുമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയെത്തും രഘു പണ്ഡിറ്റിൽ? പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മാസ്റ്റർ പണ്ഡിറ്റ് ഈ രാഗിണി പണ്ഡിറ്റാണ്. രാഗിണി പണ്ഡിറ്റ്. ആ സ്ത്രീ വളരെ ദുഷ്ടയാ നീരജ്. എന്തും സാധിക്കും അവരെ കൊണ്ട്. നീരജ്, നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഡിഡി സർ, മുഴുവൻ റെക്കോർഡ്സും പരിശോധിക്കണം. എവിടെയെങ്കിലും രാഗിണി പണ്ഡിറ്റ് എന്ന പേര് കണ്ടാൽ ഉടനെ എനിക്ക് ഇൻഫർമേഷൻ തരണം. ശരി സർ. പിന്നെ ചേട്ടത്തി, ആ സ്ത്രീയുടെ രൂപം പറയാൻ പറ്റുമോ? എനിക്കറിയാവുന്ന നീ ജൂഹിക്ക് വേണ്ടി ചെയ്തതെല്ലാം എനിക്കറിയില്ല. നിന്നോട് ഇതിനെല്ലാം എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെയും ഈ ലോകത്ത് മറ്റൊരു പെൺകുട്ടി അങ്ങനെ ചിന്തിക്കില്ല. അവൻ എങ്ങനെ ധൈര്യമുണ്ടായി ഈ രാജേശ്വരി വർമ്മയെ കാണാൻ? ഞാൻ അവനെ തടഞ്ഞതായിരുന്നു, പക്ഷെ അവൻ വീണ്ടും കാണാൻ പോയി. ഞാനും അവനെയും എന്തുമാത്രം പരിശ്രമിച്ചതാ അവനെ നേർവഴിക്ക് കൊണ്ടുവരാനായി. അവനെ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ പോലും അവനെ പരിപാലിച്ചു. എന്നിട്ട് അവൻ എന്താ ചെയ്ത? ഹായ് നിന്നാമ. എവിടെയായിരുന്നു നീ? അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കോളേജിലേക്ക്. മുഖം മറച്ചു വെച്ച് കാര്യം പറയരുത് അമ്മ. കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. പിന്നെ കള്ളം പറയുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. സത്യം പറയാം എവിടെയാ പോയതെന്ന്. പിന്നെ അമ്മ, സത്യം മാത്രമേ പറയാവൂ. പറയാ. അച്ഛമ്മയെ കാണാൻ. എന്തിനാ നീ രാജേശ്വരി വർമ്മയെ കാണാൻ പോയത്? അതിനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? കാരണം എനിക്ക് സംശയം തോന്നി ജന്മാഷ്ടമിയുടെ അന്ന് ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് അച്ഛമ്മയാണെന്ന്. നീനാമ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുത്തിയവനാ. പിന്നെ ഇനിയുള്ള ഒരേ ഒരു രക്തബന്ധം എൻ്റെ ചേച്ചി മാത്രമാണ്. ഞാൻ എൻ്റെ ചേച്ചിയും ചേട്ടനെയും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അമ്മേ, ഞാൻ അവരോട് നേരിട്ട് ചെന്ന് ചോദിച്ചു, നിങ്ങളാണോ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്. കാരണം ഇതിനു മുൻപ് ഇതൊക്കെ ചെയ്തിട്ട് തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ. തെളിവുകൾ നശിപ്പിക്കാൻ അച്ഛമ്മയ്ക്കുള്ളതുപോലെ കഴിവ് മറ്റാർക്കുമില്ല. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാൻ നീനാമെ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയത്. സത്യമാണോ നീ പറയുന്നത്? എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല എന്ന്. പക്ഷെ ചേട്ടൻ എല്ലാം വിശ്വസിക്കുന്നുണ്ട്. നീനാമ്മ, ഞാൻ അമ്മയിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ മോഷ്ടിച്ചു. എന്താ? അതെനിക്ക് കുറച്ച് തെളിവുകൾ വേണമായിരുന്നു. അതിന് കാശും വേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായില്ലെങ്കിൽ അമ്മ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ആ തെളിവ് ഉപയോഗിച്ചാ ഞാൻ ചേട്ടനെ ആ ബോംബുണ്ടാക്കുന്ന ആളെ കാണിച്ചു കൊടുക്കാൻ പോയത്. അവൻ ചേട്ടനെ കണ്ട് ഓടിപ്പോയി. അപ്പോൾ ചേട്ടൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ നീല ചേട്ടനെ കണ്ടപ്പോൾ അവൻ ഓടിക്കളഞ്ഞു നീനാമേ. ശരി, പക്ഷെ അമ്മ ഇന്ന് മുതൽ നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാനും ശ്രമിക്കരുത്. ഐ പ്രോമിസ്, ഞാനൊന്നും ഒളിക്കില്ല. പക്ഷെ എനിക്കറിയാവുന്ന നീ ജൂഹിക്ക് വേണ്ടി ചെയ്തതെല്ലാം എനിക്കറിയില്ല. നിന്നോട് ഇതിനെല്ലാം എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ
അവനെയും ഈ ലോകത്ത് മറ്റൊരു പെൺകുട്ടി അങ്ങനെ ചിന്തിക്കില്ല. നിന്നെ കുറിച്ച് ഓർത്ത് പേടി എനിക്ക്. എനിക്കറിയാം നീയും എന്നെ പോലെ ജൂഹിയെ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെന്ന്. അത് പക്ഷെ നിനക്ക് നീയും കൂടെ കഴിക്കേ, അവനെയും കഴിക്കേ. അവനി, എനിക്കറിയാം ജൂഹിയെ രക്ഷിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന്. ജൂഹി പോയതിനു ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ജൂഹി ജീവനോടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ? പക്ഷെ എനിക്കറിയാം അവനി, നീ ജൂഹിക്ക് വേണ്ടി ചെയ്തതെല്ലാം. എനിക്കറിയില്ല നിന്നോട് ഇതിനെല്ലാം എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെയും ഈ ലോകത്ത് മറ്റൊരു പെൺകുട്ടി അങ്ങനെ ചിന്തിക്കില്ല. എന്നെന്തിനാ പോലീസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ടത്? ജൂഹിയെ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ജീവിച്ചു, ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷെ നിന്നെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഭയമാണ് എനിക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ അടയാളം ഞാൻ ജയിലിൽ കണ്ടിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ രാജശ്രീക്കൊപ്പം ആരൊക്കെയാണുള്ളത് അത് ഉടനെ അറിയണം. ഇതെങ്ങനെ സംഭവിക്കും? നീരജ് ഇവർ തന്നെയാ ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നത്. അതെ, നീരജ് ഇവര് തന്നെയാ ജൂഹിയെ ലേലത്തിൽ വിറ്റത്.